അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തോ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയ്യയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കിയാൽ നമ്മളത് ധാരാളമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കും നാലഞ്ച് പ്രത്യേകതകൾ പങ്കുവയ്ക്കുകയാണ് ഉബൈബിന് ഖാബിറിയല്ലാ വലഹു നബ്സല്ലാഹു അലൈവിസലമയോട് അങ്ങയുടെ പേരിൽ ഞാൻ സ്വലാത്ത് വർഷിക്കുന്നു എന്നതിനെക്കുറിച്ച് സംവദിച്ചപ്പോൾ പ്രവാചകൻ അതിനെ മറുപടിയായി പറഞ്ഞത് ഇതൻ തുഖ്ഫാഹം മക് വയോഫർ ഉലക്ക ദ ബുക്ക് അങ്ങനെ നീ സ്വലാത്ത് വർ വർദ്ധിപ്പിച്ചാൽ നിൻ്റെ പാപങ്ങൾ പൊറുക്കുകയും നിൻ്റെ ടെൻഷൻ ദുരീകരിക്കപ്പെടുകയും ചെയ്യും ഇമാം തിർമതി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷൻ മാറാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ള ഒരു മാർഗമാണ് സ്വലാത്ത് മൻസ് രണ്ടാമത്തെ ഒരു പ്രത്യേകത ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അയാളുടെ പേരിൽ പത്ത് സ്വലാത്തുകൾ വർഷിക്കും എന്ന് നബി സാഹു അസ്ലം പറഞ്ഞു ആത് പത്ത് തെറ്റുകൾ മായ്ച്ചുകളെയും പത്ത് ദറകൾ സ്വലാത്ത് മൂലം അയാ അയാൾക്ക് വർദ്ധിപ്പിക്കപ്പെടും ഉയർത്തപ്പെടും ഇന്ന നാസി ബി അലയ്യ അക്തർമാഅല സൊലാത്തൻ്മാം തിരുമതി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ള ആൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് ഇനി വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സോൽഹി അലൈഹി വസല്ലം പറഞ്ഞു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദിവസങ്ങളുടെ തലവനാണ് ഫ്ഫിറു അലയ്യ മിന സ്വലാത്തിഫി നിങ്ങൾ ധാരാളമായി വെള്ളിയാഴ്ച ജുമാ ദിവസം സ്വലാത്ത് ചൊല്ലുക ഇമാ അഹമ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽ ബഖീൽ പിശുക്കൻ മൻ ആരാണെന്നറിയുമൻ ഇൻദഹു വലം അലയ്യ എന്നെക്കുറിച്ച് കേട്ടിട്ട് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂൽഹിസ്വഹ് വസ്ലം പറഞ്ഞു ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്ത ഹതിൽ കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ മഹത്വം അറിയാൻ സൂറത്തുല്ലാ ഹസാബ് വിശുദ്ധ ഖുർആൻ അല്ല സൂറത്തുല്ലാ ഹസാബ് അമ്പത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവും മലായിക്കത്തുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അള്ളാഹു സ്വലാത്ത് വർഷിക്കുന്നുണ്ട് മലായിക്കത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ പ്രവാചകൻ്റെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് അള്ളാഹു തന്നെ വളരെ ഗൗരവത്തിൽ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് സ്വലാത്തും സലാമും അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സഹാബാക്കൾ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അങ്ങയോട് സലാം പറയേണ്ടത് എന്ന് എന്നാൽ കൈഫൻസ്വല്ലി അലൈ കയറസു അല്ല പ്രവാചകരെ അങ്ങയോട് സ്വലാത്ത് ചൊല്ലേണ്ടത് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്നൊന്നു പഠിപ്പിച്ചു തരണം എന്ന് അപ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അല്ലെ സ്വല പഠിപ്പിച്ച സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹീമിയ നമ്മൾ അത്തഹിയാത്തിൽ സാധാരണ ചൊല്ലാറുള്ള അള്ളഹ്മസൊല്ലാ മുഹമ്മദിൻ മുഹമ്മദ് കമാ അഹമ്മദ് കമാല്ലൈത്താലി ഇബ്രാഹിം വാലാൽ ഇബ്രാഹിം ബാരിഖാല മുഹമ്മദിൻ വാലാലും മുഹമ്മദിൻ കമാ ബാർ താലാ ഇബ്രാഹിം വാലാൽ ഇബ്രാഹിം സുലാലാമിൻ എൻ്റെ ഖഹമീദു മജീദ് വരെയുള്ള സ്വലാത്ത് ആ സ്വലാത്താണ് അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായും ഒരുപാട് സ്വലാത്തുകൾ ധാരാളമായി ഇറങ്ങിയിട്ടുണ്ട് അത് മാൻ മെയ്ഡാണ് ഗോഡ് മെയ്ഡ് ഈ സ്വലാത്താണ് മറ്റതൊക്കെ മനുഷ്യരുണ്ടാക്കിയ സ്വലാത്തുകളാണ് അതിനെ പ്രാധാന്യമേ ഉള്ളൂ ഇതിനേക്കാൾ മഹത്വം അതിനുണ്ട് എന്നൊക്കെ വാദിക്കാറുണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല സൊലാത്ത് വർദ്ധിപ്പിക്കുക വളരെ പ്രാധാന്യമുള്ളതാണ് ദുനിയാവിലും ആഹ്രത്തിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം അലൈക്കും വറഹമുല്ലാ ഇബർക്കാത്ത